മറ്റൊരു സംഭവം, വേറൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഈ പറയുന്ന എസ് ഐ എന്നെ പിടിച്ച് വലിച്ച് കണ്ടില്ല നിങ്ങൾ? എവിടെ അതിനവിടെ ആളവിടെ ഇവിടെ ഉണ്ടല്ലോ. അതാ ഇതൊന്നും നോക്കിയേ. ഞാൻ എനിക്ക് സങ്കടം തോന്നിയത് ആ വീഡിയോ കാണുമ്പോൾ, കുറേ തൊഴിലാളികൾ ഓട്ടോറിക്ഷ നിർത്തി അവിടെ നിൽക്കുന്നുണ്ട്, കുറേ ആളുകൾ ബൈക്കിൽ വന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട് സിനിമ കാണുന്ന പോലെ, കുറേ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കേരളമാണോ? എന്താണെന്ന് മാന്യമായിട്ട് നിങ്ങൾ മാന്യമായി പെരുമാറൂ. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആ ഒരു എസ് ഐയോട് ചോദിക്കാനുള്ള ശേഷി കാസർഗോഡ് ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പം എന്താ, അവർ പേടിയാണ്, പിറ്റേ ദിവസം അങ്ങാടിയിൽ ഓടണം, അവർക്ക് ആഗ്രഹമുണ്ട് ചോദിക്കാൻ. പക്ഷേ അവരുടെ കഷ്ടപ്പാടും ദുരിതവും, വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന അവർ സ്വപ്നം കാണാൻ എസ് ഐയോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന തൊഴിലാളിയുടെ മനസ്സിൽ വരുന്ന എന്താ, ദൈവമേ ഞാനിപ്പം നിന്നതിന് പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ പട്ടിണിയാവില്ല മൂന്ന് ദിവസം. പക്ഷേ അവിടെ ഈ പറയുന്ന വലിയ കാറുകളിലൂടെ ആൾ യാത്ര ചെയ്ത് പോകുന്നുണ്ട്, ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇത്ര ഉളുപ്പില്ലാത്തവരായി കാസർഗോട്ടുകാർ മാറി. ആ വീഡിയോ മാത്രം കണ്ടാൽ മതി, ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. താൻ എന്താടോ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആണായി പറയുന്ന ഒരു മനുഷ്യൻ ഈ കാസർഗോഡ് ജില്ലയിലില്ല എന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുതന്നെയാണ് ഈ അഹങ്കാരികളുടെ ഈ രീതിയിൽ മനുഷ്യനെ അടിച്ചമർത്തി. ഒരു 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 പ്രത്യേക തരം മാനസിക രോഗമാണ്. കാസർഗോഡ് ജില്ലയും മലപ്പുറം ജില്ലയാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും എന്താ പറയുക, മോശപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിടുന്ന സ്ഥലം. കാരണം എന്താ, അവരാ മോശപ്പെട്ട പ്രവൃത്തി സഹിക്കാൻ തയ്യാറുള്ള രണ്ട് ജനത എന്ന് പറയുന്നത് മലപ്പുറത്തെയും കാസർഗോഡത്തെയും ജനതയാണ്. കാസർഗോഡ് ഇങ്ങനെ എത്രത്തോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. ഈ നാട്ടിൽ നിങ്ങൾ പ്രതികരിക്കാത്തതിൻ്റെ എല്ലാ ജനങ്ങൾ എന്തിനാണ് ഈ അഞ്ച് വർഷം കൂടുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന വ്യക്തി അഞ്ച് വർഷത്തെ പ്രവർത്തന സമയമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന കൊടുക്കുന്നത്. ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ അഞ്ച് വർഷക്കാലവും ആ വ്യക്തി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള സമയമാണ്. ആ വിലയിരുത്തിയിട്ട് ആ വ്യക്തികൾ പരാജയമാണെങ്കിൽ അവനെ തള്ളാനും പുതിയ ഒരാളെ തിരഞ്ഞെടുക്കാനുമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന അഞ്ച് വർഷത്തിലൂടെ തിരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്താ കാര്യം, എന്താ കാര്യം, നമ്മുടെ നാട്ടിൽ പലരും ജനങ്ങൾ അടിമകളാണ്, പക്ക അടിമകളാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന കൊണ്ട് ഒരു കാര്യം ഈ വിഷയത്തിൽ ആളുകൾ അതിൻ്റെ ആ എന്താ പറയുക, എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അഞ്ച് വർഷത്തിൽ വെച്ചത് എന്ന് പോലും ആലോചിക്കാൻ തയ്യാറില്ല. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാസർഗോഡ് ജില്ലയിലുണ്ട് എനിക്കറിയാം. നമ്മളുടെ ഗ്രൂപ്പുകളിൽ സ്വകാര്യമായി വരുന്ന മെസ്സേജുകൾ നോക്കിയാൽ മതി. ആരെങ്കിലും ഈ നാട്ടിൽ കാണുന്നുണ്ടോ? എന്താ കാണാത്തത്? കണ്ണുരുട്ടാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ പറയുന്ന രാഷ്ട്രീയക്കാർ. അവിടെയാണ് ഈ നെക്സസ്. എന്താണ് ഈ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 8-10 വർഷത്തിനിടെ എത്ര കൊലപാതകങ്ങൾ നടന്നു? എന്താ ഒരു കേസും ഇവിടെ തെളിയാത്തത്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? എന്താ ഇപ്പം റിയാസ് മൗലവി കേസ് എന്തായിപ്പോയത്? ഒരു വലിയൊരു പണ്ഡിതനെ ഈ നാട്ടിൽ നിന്ന് കാണാതായിട്ട് എത്ര കൊല്ലമായി? പിന്നെ കടലിൽ നിന്നാണ് കിട്ടുന്നത് പിറ്റേ ദിവസം. പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, വല്ല തെളിവുണ്ടോ? എന്ത് തെളിവില്ലാത്തത്? ഉണ്ടാവില്ല. ഉണ്ടാവാത്തതിൻ്റെ കാരണം ജനങ്ങളുടെ ഈ പറയുന്ന പ്രതികരണ ശേഷിയുടെ കുറവാണ്. ഒരു മെഡിക്കൽ കോളേജ് ഇത്ര കാലമായി നിങ്ങൾക്ക് കിട്ടിയിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ആ കിട്ടിയത് അതേപോലെ കിടക്കല്ലേ, അത് പോട്ടെ. ടാറ്റ ഇപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനെ രത്തം താറ്റ, അയാൾ മരിച്ചുപോയി. പാവം. 72 കോടിയോ 68 കോടി രൂപ മുടക്കിയിട്ടാണ് ഇവിടെ ഒരു ആശുപത്രി ദിവസങ്ങൾ കൊണ്ട്, 90 ദിവസം കൊണ്ട് ഉണ്ടാക്കി തന്നത് ആ കൊറോണ സമയത്ത്. കാസർഗോഡിൻ്റെ ഇവിടുത്തെ ആരോഗ്യരംഗത്തെ എന്താ പിന്നാക്കം പോക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ആശുപത്രിയായി കൺസ്ട്രക്ട് ചെയ്ത് ഒരു സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പം എന്താ സ്ഥിതി? കാക്കയും പൂച്ചയും പട്ടിയും കയറി ഞെരങ്ങാണ് അല്ലേ? നാട്ടുകാരെ ഏൽപ്പിച്ച് അവർ പിരിപിടുത്ത 4 ഡോക്ടർമാരെ ഒക്കെയായിരുന്നു. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ നിങ്ങൾ കാസർഗോട്ടുകാർ? അതിനെതിരെ ഒന്ന് പ്രതികരിച്ചോ? സർക്കാരിന് കഴിയില്ല, ജനങ്ങളെ ഏറ്റെടുക്കാം. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ നാട്ടിൽ ഏറ്റെടുക്കുന്നുണ്ട്. 10 രൂപ ഒരാൾ കൊടുത്താൽ മതി കാസർഗോട്ടുകാർ. 10 രൂപ ഇവിടുത്തെ ജനസംഖ്യയിൽ നിന്ന് ഒരു മാസം ഒരു പെട്ടിയിലിട്ടാൽ ആ ആശുപത്രി നടക്കും. നിങ്ങൾ ഏറ്റെടുത്തോ? സർക്കാരിന് ഏതെങ്കിലും താല്പര്യമില്ല. അപ്പോൾ കാസർഗോഡ് ജില്ല എന്തായാലും ഒരു വിഷയമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് മന്തി തിന്നാനും മാത്രമേ നേരമുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മന്തി കഴിക്കാനേ നേരമുള്ളൂ. നിങ്ങൾക്ക് AC ഇട്ട റൂമിൽ നിന്ന് ഇറങ്ങാൻ
കാസർഗോഡിലെ ജനങ്ങൾക്ക് എന്താ പറയുക, സമയമില്ല. പത്രം നിങ്ങൾ വായിക്കൂല. ജനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂല. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം ഇതിനെ ഇങ്ങനെ ഷണ്ഡീകരിച്ചിരിക്കുന്നു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും. അതിലിതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴത്തെ യൂത്താണ്. ആ യൂത്തിനെ കൂടി ഷണ്ഡീകരിച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല ഇന്നുള്ള അധപതനത്തിൻ്റെ അതിനപ്പുറത്തേക്ക് പോകുക, അതിനൊരു തർക്കമില്ല. അല്ല, ദാരിദ്ര്യ ജില്ല നിങ്ങൾക്ക് സന്തോഷമല്ലേ? കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും റേഷൻ കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും. അല്ല, ഈ രീതിയിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കുകയാണ് ആര്? ഞാൻ ഈ പറഞ്ഞ നെക്സസ്, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കന്മാരും ഇവരെ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊന്നും നടക്കാത്തത്. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം. 5 കൊല്ലത്തിലൊരു വോട്ട് ചെയ്യാനുള്ള അവകാശം തന്നാൽ അവിടെയും പ്രതികരണമല്ല. നാട്ടിലെ ആളുകളെ ചവിട്ടിക്കുട്ടി മൂലക്കലാക്കി ഈ പോലീസ് ഈ ദുർഭരണം നടത്തിയാൽ അവിടെയും പ്രതികരണമല്ല. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കേട്ടത്, നാട് നിങ്ങൾ നടന്ന് ഈ സാധു ഓട്ടോറിക്ഷക്കാരെ ഫോട്ടോ എടുക്കുകയാണ് ആര്? പോലീസ്. ഇത് വേറൊരു ഭീഷണിയല്ലേ? അവൻ വെറുതെ ഫോട്ടോ എടുത്താൽ പോലും ഒരു ചുക്കുവൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്തായി, ആ ഓട്ടോറിക്ഷക്കാരൻ്റെ മനസ്സിലൊരു പേടിയായി, എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ? അപ്പോൾ ഒരു ഗുണ്ടകളെ, തെരുവ് ഗുണ്ടകളെ ഭയപ്പെടുന്നത് പോലെ പോലീസിനെ കണ്ടാൽ ലോകത്ത് എല്ലാ രാജ്യത്തും അവരെ കാണുമ്പോൾ മനുഷ്യന് സമാധാനം സന്തോഷം ഉണ്ടാവുക. ഓ, പോലീസുകാരുണ്ടല്ലോ, അതാണ് പോലീസ് ആവേണ്ടത്. ലോകത്ത് എവിടെ പോയാലോ, അതാ കേരളത്തിലോ പോലീസിനെ കണ്ട പേടി. ഇവരെന്താ കാണിക്കുക, ഏത് കേസിലാണ് കൊടുക്കുക, അങ്ങനെ ഓരോന്നും